वेलकम बैक टू माय चैनल इट्स मी लेना लार्को सुगल अब न्यू वीडियो चलते अब इन वीडियो नाम स्थल वे अब ट्रावल इन अब इंगा ऐसा स्थल पेल सो अद ऐसा अद्वे उप आदमी सो वीडियो इष्टावे लाइक शेयर सब्सक्राइब तोट का बेल बटन प्रेस ऑल ऑप्शन तेनेबाटो अब गीवे पकड़ मरें गीवे पकड़ अब लाइक या डिस्क्रिप्शन बॉक्सलो अल इन हाई पर लिया शयान हाई टू लिया शयान अब हाय पर कृष्णज उन्नी कृष्णन बिरियम अबूबकर ओराबाड़ी कमेंट हाई विटिटे या चेक अब ए कमेंट कालीफास सो कालीफास वह हाईटो या चेक कटो पर श्रीज सुरेंद्रनो अब या वीटी वन बैलेंस अब मुहम्मद अनास पी के सोल वक और वैलिए बिग हाई टो सोर्य अब इत पेर हाई पर अब निरे हाई वे कमेंट बॉक्स में कमेंट सो नमु ट्रावल सो लेट्स गेट स्टार्टेड सो गाइस ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഞങ്ങൾ വീടിന്ന് കുറച്ചുണ്ട് ഇറങ്ങിയപ്പോൾ എടുത്ത ഒരു വ്യൂ ആണിത് സോ ഞങ്ങളുടെ വീടിന്റെ അവിടുന്ന് തൊട്ട് അങ്ങ് ഫുൾ അങ്ങ് എന്താ പറയാ വ്യൂ ഒന്നും എടുത്തിട്ടില്ല ഞാൻ ഫുൾ ഓഫ് വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഉറക്ക ഒരു ഇതിലായിരുന്നു ഒരു ഫീലിംഗ്സിലായിരുന്നു സോ നമ്മുടെ ആ സ്ഥലമൊക്കെ എത്താൻ നേരത്തുള്ള ഒരു പുറത്തത്തെ ഒരു വ്യൂ ആണ് അതായത് ആ ഒരു സ്ഥലത്തുള്ള അതായത് ഞാൻ പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് മുമ്പുള്ള സ്ഥലങ്ങളുടെ ഒരു വ്യൂ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ഗീവേയിൽ പങ്കെടുക്കാൻ മറന്നവരുണ്ടെങ്കിൽ ഗീവേയിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ഓക്കെ സോ നമ്മളങ്ങനെ ഏകദേശമൊക്കെ എത്താനായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹായ് തിരിച്ചു വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ അവളുടെ വീഡിയോയിൽ നമ്മൾ റീഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഹായ് അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ പറഞ്ഞാൽ അടിപൊളി വ്യൂ ഉണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു സൈഡിൽ നമുക്ക് ഇറങ്ങി പോവാന്ന് സോ നിങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ സ്ഥലത്താണ് കേട്ടോ സോ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാങ്ങ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ആ ഒരു എന്താ പറയുക സ്ഥലമാണ് ഇറങ്ങാം പലവരും നമ്മൾ പോയ സ്ഥലങ്ങളുടെ വ്യൂ ഒന്നും കണ്ടിട്ടില്ല അവൻ തണൽ തേടി പോകാൻ തോന്നുന്നു ട്ടോ ഗൈസ് ഇവിടുത്തെ വ്യൂ കാണാൻ വേണ്ടി എൻ്റെ ബ്രദർ എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ് സോ കാണിച്ചു തരാം ചലഞ്ച് എന്താ അവിടെ വരെ പോകുമോ ഒറ്റക്ക് ഏത് വരെ അവിടെ വരെ അവിടെ വരെ അവിടെ വരെ പോവാനേ ചലഞ്ച് കണ്ടോ പക്ഷെ ഞാൻ എയിലൂടെ പോകും വൈ പറഞ്ഞാ ഞാൻ കൃത്യം പോകും ഇതി കൂടെ ചാടി ചാടി പോകണ്ടേ ചാടാതെ എനിക്ക് പോകണം അവിടെ കാണാണ് ചാലഞ്ച് അന്തരം ഒഴിവാക്കിട്ടോ അത്രേ ഉള്ളു കാര്യം പക്ഷികളുടെ മുഴക്കമെല്ലാം കേൾക്കുന്നുണ്ട് ഇവിടെ പന്നികളും അതുപോലെ തന്നെ മയിലുകളും ഉണ്ട് ഈ പറമ്പ് ഏകദേശം 35 ഏക്കർ ഉണ്ട് കേട്ടോ സോ നല്ല വ്യൂ ആണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആദ്യം ഇങ്ങനെയല്ലേ നല്ലൊരു
ഒരു ഫോറസ്റ്റ് ആണ്. പിന്നെ ഇവിടെ കാട്ടുപന്നി ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ മയില് ഉണ്ടാവും, അങ്ങനൊക്കെ ഉണ്ട്. സോ ലെറ്റ്സ് വാച്ച്. പിന്നെ ഈ സ്ഥലത്തേക്ക് എൻ്റെ ഉപ്പൂപ്പ എപ്പോഴും വരാറുണ്ട്. ഉമ്മ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് കേട്ടോ അത്. പണ്ട് ഒരുപാട് വരാറുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ കയറി പോകാറൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉപ്പൂപ്പ ഇതിന് മുകളിലൊക്കെ കയറി ഫുള്ള് കണ്ടിട്ടായിരിക്കും വീട്ടിലേക്ക് തിരിച്ചു വരാറ്. അതുപോലെ തന്നെ ഈ നടക്കുന്ന വഴികളെല്ലാം ജെ സി ബി കൊണ്ട് ഉപ്പൂപ്പ് പറഞ്ഞിട്ട് വഴി ഉണ്ടാക്കിയതാണ്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഈ നടക്കുന്ന പെട്ടെന്ന് നടക്കുമ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കും. പക്ഷേ ഉപ്പൂപ്പ അങ്ങനെയൊന്നും ക്ഷീണിച്ചിട്ടില്ല. ഉപ്പൂപ്പക്ക് നല്ല എനർജി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പൂപ്പ ഇങ്ങോട്ട് വരാറുണ്ട്. പിന്നെ ഇത് ഇവിടെ തറവാട് മുതലാണ് കേട്ടോ. ആ വീട് എന്താ പണിക്കാർക്ക് കഞ്ഞി വെക്കണ വീടാട്ടോ. എന്ത് പോയി നോക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പോടാ നമുക്ക് എന്തോക്കാൻ വേണ്ടി നടക്ക്. കമോൺ. ഞങ്ങള് പോവാട്ടോ. ടാറ്റാ. പാമ്പൊക്കെ ഉണ്ടാക്കിക്കോ. ഐസ് പൊളി എടുക്കാൻ വേണ്ടി പോകുന്ന ബ്രദർ എടുക്ക. എവിടെ എവിടെ ഈ 35 ഏക്കർ ഈ തോട്ടത്തിലെ ഒരു വ്യത്യസ്ത പ്രത്യേകതമായൊരു കാഴ്ചയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾ എവിടെയും കാണാൻ സാധ്യതയില്ല. ആ വ്യത്യസ്ത കാഴ്ച കാണിച്ചു തരാം. സോ അത് നിങ്ങൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം അത് നിങ്ങൾ ആരും അധികം കാണാത്തതായിരിക്കും. ഇത് തെങ്ങുമ്പത്തെങ്ങാണ്. കൃത്യം കാണുന്നുണ്ടോ? നമ്മൾ സാധാരണ തെങ്ങില് തേങ്ങയല്ല കായ്ക്ക, പകരം ഇവിടെ തെങ്ങുമ്പത്തെങ്ങാണ് കായ്ക്കണത്. ഇതിൻ്റെ അറ്റം ഞങ്ങൾ കാണാറില്ല, വളരെയധികം ദൂരമുണ്ട്. അവിടെ നോക്കിയേ. ഇങ്ങനെ നടന്നു പോയപ്പോ ബ്രദർ എനിക്കൊരു കാര്യം കാണിച്ചു തന്നു. അപ്പൊ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ ആ മരത്തിന് ചെറുതായൊരു പ്രത്യേകത ഉണ്ട് ഫ്രണ്ട്സ്. ഞാൻ അവിടെ എത്തിയിട്ട് അങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. അതിൻ്റെ അടിയിലുള്ള ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ ഒരു പന്നിക്കൂട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പേടിയുണ്ട് കേട്ടോ. ഈ കണ്ട കല്ലുകളെല്ലാം, ഇതിൻ്റെ മുകളിലുള്ള എല്ലാ കല്ലുകളും എൻ്റെ ഉപ്പൂപ്പ കെട്ടിപ്പടുക്കി ഉണ്ടാക്കിയതാണ്. ഇതുവരെ ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഫുൾ ഓഫ് ഉപ്പൂപ്പ ഉണ്ടാക്കിയതാണ്. ഈ സ്ഥലത്ത് ഞങ്ങൾ സ്ഥലം കാണിച്ചു തരാം. ഇതുവരെ ഇവിടുത്തെ വ്യൂ കാര്യങ്ങൾ കാണിച്ചു തന്നേ. ഞങ്ങളുടെ സ്ഥലം കാണിച്ചു തരാം. നമ്മുടെ ബ്രദർ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇതാണ് ഈ മരത്തിന്റെ പ്രത്യേകത. അഡ്വഞ്ചറസ്. ഇതിന് വൈകൊന്നും കാണുന്നില്ല. ഏതായാലും നമ്മള് ഒരു ചോലയുടെ അടുത്തേക്ക് പോവാണ്. ഏതായാലും ഈ കാട്ടുമുക്കിലൂടെ പോകുന്നൊരു ഫീല്. നമ്മുടെ ബ്രദർ ഇത് അഡ്വഞ്ചർ ആയി ഇറങ്ങാൻ പോവാണ് ഈ കുന്നിലേക്ക്. ഓക്കേ. ഇവിടെ പെരുമ്പാമ്പുള്ള സ്ഥലമാണ്. അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് തലക്കുത്തനൊക്കെ വന്ന് അങ്ങനെ അവസാനം ആ ചാലഞ്ച് എടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ചാനലിലിട്ട് ചോല എനിക്ക് പേടിയാവാണ്. പാറകളൊക്കെ നല്ല മോഡൽ പാറകളൊക്കെ ഉണ്ട് ഇവിടെ. ഇറങ്ങണമെങ്കിൽ ഒന്ന് മെനക്കേടണം. ഗൈസ് ഞാൻ വീണ്ടും പെട്ടു. എനിക്ക് ഇറങ്ങാൻ പേടിയാവുന്നു. ഞാൻ ഇറങ്ങി. നമുക്ക് ആ ചോലയിലേക്ക് ഇറങ്ങണം. സോറി, ചോലയിലേക്ക് ഇറങ്ങണം. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ കെ ജോസ്. അവനിതാ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അയ്യോ, ഞങ്ങൾക്കോ ഗൈസ് ഇതില് കുറച്ച് ആയുള്ളൂ എന്ന് പറഞ്ഞത്. കാണുന്നുണ്ട്, അടിപാതില് കാണുന്നുണ്ട്, അറിയത്തില്ല. നമ്മുടെ ബ്രദർ ഇത് അവിടെ കാലിട്ടിരിക്കുകയാണ്. ഇതില് വെറുതെ ഒരു പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ട് പോകുന്നത് നോക്കാം. ഗൈസ് വെള്ളം ഇങ്ങോട്ട് ചാടും. നമ്മുടെ ബ്രദർ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മോട്ടറിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് ചാടുന്നത് നല്ല തണുത്ത വെള്ളം. നല്ല തണുത്ത വെള്ളം കേട്ടോ. അവൻ പറയുന്നത് കാട്ടുപന്നിനെ അന്വേഷിച്ച് പോകാം എന്നാണ്. കാട്ടുപന്നി അവിടെ ഉണ്ടാവും. ആ കാട്ടുപന്നി അവിടെ നിനക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാണ്. വേണ്ടല്ലേ, ഞാൻ കുഴങ്ങി. ഈ 35 തോട്ട കാണിച്ചാ കഴിയൂല ഫ്രണ്ട്സ്. പിന്നെ ഫുള്ള് ഞങ്ങൾ തന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫുള്ള് കാണിച്ചു തരാൻ കഴിയത്തില്ല. ഞാൻ പുതിന് ചടച്ചു കിട്ടോ. അതുകൊണ്ട് ഇവിടെ ഇത്രയൊക്കെ കാണിച്ചാൽ കഴിയുന്നുള്ളൂ. ബ്രദർ കുഴങ്ങിക്കൊണ്ടിരിക്കുന്ന നോക്കിയേ. എന്നാ എണീക്കേ, കമോൺ, ഞങ്ങള് ഞങ്ങളുടെ വീട്ടിക്കാ പോണേ കേട്ടോ. ഇവിടെ കല്ലാളൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ പുളിയുണ്ട്, മാങ്ങുണ്ട്, ചക്ക ഉണ്ട്, ഒക്കെ ഉണ്ട്. യെസ്, അവനൊരു എന്താ പാളല്ല പാറ. ഞങ്ങൾ പോയിട്ടോ. പിന്നെ ഉപ്പ പറയണ കേട്ടോ, എന്റെ ഉപ്പപ്പാരെ ജീവിതകാലം മൊത്തം ഈ ഒരു പറമ്പിലാണ് ചിലവഴിച്ച് കഴിഞ്ഞത് എന്ന്. അത് കേൾക്കുമ്പോ തന്നെ എന്താന്നറിയത്തില്ല, വല്ലാത്തൊരു എന്താ സങ്കടം തോന്നുകയാണ് കേട്ടോ. ഈ പറമ്പിലുള്ള ഓരോ സ്ഥലത്തും എന്റെ ഉപ്പപ്പാന്റെ വിയർപ്പ് ഉണ്ടാവാത്തിണ്ടാവില്ല. കാരണം എന്റെ ഉപ്പ അത്രയും പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഇവിടുന്നാണ് എന്റെ ഉപ്പാന്റെ സ്റ്റാർട്ടിങ് കേട്ടോ. പക്ഷെ നമ്മള് നടന്ന് 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 അവസാനം നമ്മള് റോട്ടിലെത്തി. പിന്നെ നമ്മള് വണ്ടിയിൽ കയറി. എനിക്കൊരു സ്ഥലം, എനിക്കൊരു സാധനം ഇതാക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതുമ്പാട് ഒന്ന് കണ്ടു നോക്ക കേട്ടോ. ഗൈസ് വെയ്യാതെ നടക്കുന്ന ബ്രദർ. ഗൈസ് എന്റെ ഉപ്പൂപ്പ ഇപ്പൊ ഇവിടെ എല്ലാം മരിച്ചു പോയി. അപ്പൊ എനിക്ക് വളരെ സങ്കടമുണ്ട്. ഉപ്പും ഉപ്പയും ഉമ്മയും ഈ സ്ഥലത്തെ കുറിച്ച് ഉപ്പാനെ ഉപ്പപ്പാനെ കുറിച്ച് പറയുമ്പോ വളരെയധികം സങ്കടം കേട്ടോ. ഗൈസ് നമ്മുടെ ബ്രദറൊക്കെ അവിടെ എത്തിയിട്ടുള്ളൂ. ഞാൻ നമ്മുടെ കാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ മണ്ടിയതാട്ടോ. അതുകൊണ്ട് നല്ലൊരു കെതുപ്പുണ്ട്. കണ്ട നമ്മളെ ബ്രദറൊക്കെ വരുന്നുണ്ട്. ഏതായാലും നമുക്ക് വണ്ടി കയറാം. ഇതാണ് നമ്മുടെ തോട്ടം നോക്കുന്ന ആളുടെ തൈ വരുന്ന ആളാണ്. രാമൻ എന്നാ പേര്, ഞങ്ങള് രാമേട്ടൻ എന്ന് വിളിക്കും. ഉപ്പൂപ്പുള്ളന്ന് തന്നെ കട്ടക്ക് കൂടെ നിന്ന ആളാണ് കേട്ടോ. ഇപ്പൊ ഇത് നോക്കി നടത്തുന്നുണ്ട്. സോ അതൊക്കെ കണ്ടു തീർന്നു. അപ്പൊ കണ്ടു തീർന്നപ്പോ അപ്പൊ ഞാൻ നമ്മള് തിരിച്ചു പോരുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞ വേറെ സ്ഥലം അത് പാർട്ട് 2 ആയിട്ട് വിടും. ഓസം വ്യൂവും കാര്യങ്ങളും ഉണ്ട്. മിസ് ചെയ്യാതെ കാണാം. ബൈ ബൈ.